ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 9-ാം ക്ലാസ്സിൻ്റെ 1-ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഏകദേശം 2 പാർട്സ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3-ാമത്തെ പാർട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്ത് കണ്ടു? നമ്മളൊരു ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെ ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3 പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പം നിങ്ങൾ ഇതാണ്, അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ വീഡിയോസും കൂടെ നിങ്ങളൊന്ന് പോയി കണ്ടതിന് ശേഷം ഇവത്തിലേക്ക് നിങ്ങൾ വരണം. കാരണം അത് കണ്ടാലേ ഉള്ളൂ നിങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പിലത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് കഴിഞ്ഞതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ കയറി ഉറപ്പായിട്ട് നിങ്ങളത് കണ്ട് പഠിച്ചതിന് ശേഷം ഈ 3-ാമത്തെ പാട്ട് കാണാനായിട്ട് വരിക. അപ്പം അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോഴും ടീച്ചർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർ വീഡിയോസിൽ വന്നിട്ട് ഇപ്പം പാർട്ട് 2-ലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യും, ടീച്ചറെ അടുത്ത പാർട്ടൊന്ന് അപ്ലോഡ് ചെയ്യാവോ എന്നൊക്കെ. അപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ചാനലിൽ കയറി നോക്കുമ്പം നിങ്ങൾക്ക് കുറേ ഒത്തിരി ക്ലാസ്സുകൾ അല്ലേ, നമ്മൾ 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8, 9 ഒക്കെ എടുക്കുന്നുള്ളതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ ഷഫിൾ ചെയ്താൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 9 ചാപ്റ്റർ 1 ഏരിയ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോകാം. അപ്പം എല്ലാവരും ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഒക്കെ എടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് പേജ് നമ്പർ 11-ലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4, and 6 cm. ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ. ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കൊരു 3 അളവുകൾ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ വരയ്ക്കാനുള്ള 3 അളവുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 3 cm, 4 cm, 6 cm. ഈസി ആയിട്ട് വരയ്ക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കെയിലും കോമ്പസും ഒക്കെ എടുത്തിട്ട് ഈ 3 cm, 4 cm, 6 cm വരുന്ന രീതിയിൽ എന്ത് വരയ്ക്കണം? ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഫസ്റ്റ് കാര്യം അതാണ്. ഇനി അടുത്ത അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ആദ്യം മുതലേ കാണുന്ന ഒരു ഒരു വാക്കാണ് സെയിം ഏരിയ അല്ലേ. നമ്മളൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ആ സെയിം ഏരിയ വരുന്ന രീതിയിൽ മറ്റൊരു ഫിഗർ, മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ മതി? ആ ബേസ് സെയിം ആയിട്ട് വന്നാൽ മതി അല്ലേ. ബേസ് സെയിം ആകണം, അതുപോലെ തന്നെ ബേസിന് പാരലലായിട്ട് ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. ആ ലൈനിലേക്ക്, ആ ലൈനിൻ്റെ എവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ടാലും ആ പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിന് സെയിം ഏരിയയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് വേണം. റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി വരണം. അതേ രീതിയിൽ വേണം നമുക്ക് എന്ത് വരാൻ, നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വരയ്ക്കാം? ആ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ ടീച്ചറെ 3 cm വരുന്ന രീതിയിൽ ഒരു ബേസ് എടുത്തു. 3 cm വരുന്ന രീതിയിൽ ബേസ് എടുത്തു. ഓക്കെ, അപ്പോൾ ടീച്ചർ 6 cm വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുവാണ് കേട്ടോ. 6 cm വരുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചു. ഇനി നമുക്ക് എത്രയാണുള്ളത്? നമുക്ക് 4 cm ആണ് അടുത്തതായിട്ട്. ഇവിടുന്ന് 4 cm ആണ് നമുക്ക് വേണ്ടത്. 4 cm ഉള്ള ഒരു ആർക്ക് കൂടെ വരയ്ക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ടീച്ചർ 4 cm എടുത്തു. 4 cm എടുത്തതിന് ശേഷം കണ്ടോ, അപ്പോൾ ടീച്ചറിനൊരു ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി അല്ലേ. ആ പോയിൻ്റിലേക്ക് നമ്മൾ, ആ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിളായി. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി ഇത് 3 cm, ഇത് 4 cm, ഇതെത്രയായിരുന്നു? 6
സെൻറ്റിമീറ്റർ. യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ട്രയാംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ നമുക്കിതിനെ നമുക്കൊരു 90 ഡിഗ്രി ഈക്വൽ ഏരിയ സെയിം ഏരിയ അതായത് ഈ ട്രയാംഗിളിനോട് സെയിം ഏരിയ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ വരയ്ക്കണം. അപ്പോൾ ഇവത്തിലേക്ക് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുമായിരിക്കും? അപ്പോൾ ആദ്യം സെയിം ഏരിയ കിട്ടാൻ നമുക്ക് 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാംഗിൾസ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരെണ്ണം നമുക്ക് ഈ ഫിഗറിൽ തന്നെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ട്രയാംഗിളിനോട് സെയിം ഈക്വൽ ഏരിയ വരുന്ന രീതിയിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യമായിട്ട് ഈ ബേസിനോട് പാരലലായിട്ട് ഒരു ലൈൻ എന്ത് വേണം? ഇതിൽ കൂടെ നമ്മൾ വരയ്ക്കണം അല്ലേ. ഈ ബേസിനോട് പാരലലായിട്ട് ഒരു ലൈൻ നമ്മൾ എവിടെ വരയ്ക്കണം? ഈ തേർഡ് വെർട്ടെക്സ്, ഈ ട്രയാംഗിളിൻ്റെ തേർഡ് വെർട്ടെക്സ് പാസ് ചെയ്യുന്ന ആ ഒരു ലൈനിൽ നിന്ന് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ പാരലൽ ലൈൻ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഓക്കെ, അപ്പോൾ ടീച്ചർ ഈ ബേസിന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ടീച്ചർ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് സൈഡിൽ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ബേസിൻ്റെ ഭാഗത്ത് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പതുക്കെ ഇപ്പോൾ ടീച്ചറിന് ഇവിടെ ഒരു ലൈൻ കിട്ടി. വരച്ചതിൽ കുറച്ചൊരു ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റല്ല, ഇതിന് കറക്റ്റ് പാരലൽ ആയിട്ടുള്ള ലൈൻ അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ടീച്ചറിന് ഈ ഗ്ലാസ് ബോർഡ് ആയതുകൊണ്ട് ഇവത്തിൽ നമ്മൾ കറക്റ്റ് നമുക്ക് ബാലൻസ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളൊരു പാരലൽ ലൈൻ നിങ്ങൾ വരയ്ക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിനോട് ഈ ട്രയാംഗിളിനോട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ട്രയാംഗിളിനോട് സെയിം ഏരിയ വരുന്ന രീതിയിൽ നമുക്കൊരു റൈറ്റ് ട്രയാംഗിൾ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? ആ അപ്പം നമുക്ക് ഏതെങ്കിലും അല്ലേ ഇതിനിങ്ങനെ രണ്ട് പോയിൻറ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ബേസ് സെയിം ആയാൽ മതി അല്ലേ. ബേസ് സെയിം ആയി തേർഡ് വെർട്ടെക്സ് ഇവിടെ എവിടെയെങ്കിലും ഈ പാരലൽ ലൈനിൽ എവിടെയെങ്കിലും വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്കൊരു 90 ഡിഗ്രി എടുത്താലോ, മുകളിലോട്ട് 90 ഡിഗ്രി എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ എന്ത് കിട്ടും നമുക്ക്? ഒരു ഒരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടും 90 ഡിഗ്രി എടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഫസ്റ്റ് റൈറ്റ് ട്രയാംഗിൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാലോ. അപ്പോൾ 90 ഡിഗ്രി ഇവിടെയാണ് അല്ലേ. ഇവിടെയാണ് നമുക്ക് ഏകദേശം ഇതാണ് കറക്റ്റ് 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ബേസിലേക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ടീച്ചർ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ബേസിൻ്റെ റൈറ്റ് സൈഡിലെ എൻഡിലേക്ക് കൂടെ നമ്മൾ അവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 90 ഡിഗ്രി ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഒരു 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഈ ട്രയാംഗിളിനോട് സെയിം ഏരിയ വരത്തക്ക രീതിയിൽ നമുക്കൊരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളോടെ നമുക്ക് കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങളിത് കാണാനായിട്ട്. എന്തുകൊണ്ടാണ് ഈ റൈറ്റ് ട്രയാംഗിളിൻ്റെ ഏരിയയും ഈ ആദ്യത്തെ ട്രയാംഗിളിൻ്റെ ഏരിയയും സെയിം ആയിട്ടുള്ളതെന്നൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ഒരു ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാംഗിളായി. നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു റൈറ്റ് ട്രയാംഗിൾ നമുക്ക് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം നമുക്ക്? ആ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് വേറെ ഫിഗർ ആയിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഇത് ഈ ഫിഗർ ഫുൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്കിനി വേറെയും ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൈറ്റ് ട്രയാംഗിൾ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 ഡിഫറെൻറ്റ് ആയിട്ടുള്ള രീതിയിൽ റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കാനായിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരച്ചിട്ട് നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ കറക്റ്റ് അതായത് ഇങ്ങനെ വരച്ചിട്ട് ഇവിടുന്ന് 90 ഡിഗ്രി വരച്ചിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കാം. പക്ഷേ ഇവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രയാംഗിൾസ് എന്നാണ് റൈറ്റ് ട്രയാംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് ഒരു ഒരു ടൈപ്പ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾ ബേസ് 3 സെൻറ്റിമീറ്ററിന് പാരലലായിട്ടാണ് പാരലൽ ലൈൻ വരച്ചത്. അതിനുശേഷം അങ്ങോട്ടാണ് നമ്മൾ 90 ഡിഗ്രിയുടേത് വരച്ചത്. ഇനി നമുക്ക് ഇപ്പം ഇവിടെ നമ്മൾ 6 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ.
ഈ 6 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ട് നമുക്ക് ഇതിക്കൂടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി വേറെ കണ്ടുപിടിക്കത്തില്ലേ ചെയ്യാം അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടതാണ് ബേസ് 3 സെന്റിമീറ്റർ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പാരലൽ ലൈൻ ഇവിടെ വരും ഇനി നമ്മൾ അടുത്ത വേറൊരു സൈഡാണ് എടുക്കുന്നതെങ്കിൽ അതിന് പാരലൽ ആയിട്ട് നമുക്ക് വേറെ ലൈൻ വരച്ചാലും അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഫിഗറിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അതിനു മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ 3 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ഉള്ള റൈറ്റ് ഒരു ട്രയാംഗിൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കണം ഓക്കേ അപ്പോൾ നമുക്ക് വരച്ചാലോ ഓക്കേ അപ്പോൾ ടീച്ചർ രണ്ടാമത്തെ ട്രയാംഗിൾ നമ്മൾ വരച്ചു രണ്ടാമത്തെ ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സെയിം ട്രയാംഗിൾ ഇനി നമ്മൾ ഇവിടെ നമ്മൾ 3 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ട് ഇവിടെ വരച്ചു നമുക്കിനി ഇനി നമുക്ക് ഏതാ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒന്നെങ്കിൽ 4 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ട് ഇവിടെ ലൈൻ വരയ്ക്കാം ഇല്ലെങ്കിൽ 6 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ലൈൻ വരയ്ക്കാം ഓക്കേ അപ്പോൾ നമുക്ക് 6 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ട് നമുക്ക് ഈ പോയിന്റിലൂടെ നമുക്ക് ഒരു ലൈൻ ആദ്യം വരയ്ക്കാം ഓക്കേ അപ്പോൾ ടീച്ചർ 6 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി ഈ റൈറ്റ് ട്രയാംഗിൾ കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്തപ്പം നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 90 ഡിഗ്രി എടുത്തു അതിനുശേഷം അങ്ങ് കംപ്ലീറ്റ് ചെയ്തു ഇനി 6 സെന്റിമീറ്ററിൽ ഇത് ബേസ് ആയിട്ട് എടുക്കണം അല്ലേ അപ്പം ഇതിൽ നിന്ന് ഇവിടെ തുടങ്ങി ഇവിടെ സ്റ്റാർട്ട് അവസാനിക്കാം അല്ലെങ്കിൽ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കാം അപ്പോൾ ഈ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ നമ്മളൊരു 90 ഡിഗ്രി ആംഗിൾ എടുക്കുക അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങനെ 90 ഡിഗ്രി വരയ്ക്കുക എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് 90 ഡിഗ്രി എടുക്കുക 90 ഡിഗ്രി എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കാം ഏത് വേണമെങ്കിലും ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് വരയ്ക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ ടീച്ചർ 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഒരു ഇത് 90 ഡിഗ്രിയാണ് കേട്ടോ ഒരു ലൈൻ ഈ നമ്മുടെ പാരലൽ ലൈനിലേക്ക് 6 സെൻറ്റിമീറ്ററിന് ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്ററിന് പാരലൽ ആയിട്ട് ഇവിടെ വരച്ചിരിക്കുന്ന ലൈനിലേക്ക് ടീച്ചർ 90 ഡിഗ്രിയുടെ ലൈൻ എടുത്ത് വരച്ചു അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഓക്കെ അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ടീച്ചർ ഇതിങ്ങോട്ട് വരച്ചു അപ്പോൾ നോക്കിയേ നമ്മുടെ ഈ ട്രയാംഗിളിനോട് സെയിം ആയിട്ട് ഏരിയ വരുന്ന മറ്റൊരു റൈറ്റ് ട്രയാംഗിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് റൈറ്റ് ട്രയാംഗിൾ ഏതാണ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെ വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ എന്താണ് സെയിം ആണ് ഓക്കെ അപ്പോൾ നമുക്ക് 2 ഡിഫറെൻറ്റ് ട്രയാംഗിൾസ് നമുക്ക് കിട്ടി ഇനി നമുക്ക് മൂന്നാമത്തെ ട്രയാംഗിൾ നമുക്ക് നോക്കാം അപ്പോൾ മൂന്നാമത്തത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതിയായിരിക്കും ആ ഈ 4 സെൻറ്റിമീറ്ററിന് പാരലായിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് 4 സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് സൈഡുകളുണ്ട് അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് 90 ഡിഗ്രി എടുത്തിട്ട് ആ ലൈനിലേക്ക് എടുത്തിട്ട് വരച്ചാൽ മതി അല്ലേ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഈ രണ്ട് ഫിഗറും ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഒന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക ടീച്ചർ ഇവിടെ ചെയ്ത് കാണിച്ചോളാം പക്ഷേ നിങ്ങൾ തന്നെത്താൻ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ടീച്ചർ പറഞ്ഞ പോലെ ഈ അത് ഈ സൈഡിൽ നിന്ന് വന്നാലും ഈ സൈഡിൽ നിന്ന് വന്നാലും കുഴപ്പമില്ല അത് രണ്ടും സെയിം ആണ് കേട്ടോ ഈക്വൽ അല്ലേ അത് അങ്ങനെ രണ്ട് വന്നാലും അത് രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ആണ് ഓക്കെ അതിലേതായാലും കുഴപ്പമില്ല പക്ഷേ നമ്മളോട് 3 ഡിഫറെൻറ്റ് ട്രയാംഗിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇതുപോലെ 3 രീതിയിൽ നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ട്രയാംഗിളോട് നോക്കാം ഓക്കെ അപ്പോൾ മൂന്നാമത് സെയിം ആയിട്ടുള്ള ട്രയാംഗിൾ ടീച്ചർ വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ 4 സെൻറ്റിമീറ്ററിന് പാരലായിട്ട് വേണം നമുക്കിനി ഇവിടെ അടുത്തതായിട്ട് ലൈൻ അപ്പം 4 സെൻറ്റിമീറ്റർ പാരലായിട്ട് എന്ന് പറയുമ്പം ഇതാണ് തേർഡ് വെർട്ടെക്സ് അപ്പോൾ ഈ വെർട്ടെക്സിൽ കൂടെ കടന്നു പോകുന്ന രീതിയിലായിരിക്കണം പാരലൽ ലൈൻ വരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ടീച്ചർ 4 സെൻറ്റിമീറ്ററിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു ഇനി എന്ത് ചെയ്താൽ മതി ഇനി ടീച്ചറിന് ഒന്നെങ്കിൽ അപ്പം ഇതാണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു റൈറ്റ് ട്രയാംഗിളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്നെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ 90 ഡിഗ്രി എടുത്തിട്ട് ഇങ്ങോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് 90 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏരിയ എന്തായിരിക്കും ഈ ട്രയാംഗിളിൻ്റെ ഏരിയയോട് സെയിം ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വരയ്ക്കാം അപ്പോൾ അവിടെയാണ് നമ്മുടെ 90 ഡിഗ്രി വരുന്നത് ഓക്കെ അപ്പോൾ ടീച്ചറിന് ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി ആംഗിൾ കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി ഇവിടെ ഒരു പോയിൻറ്റും കിട്ടി ഇനി ഈ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഈ സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചാൽ മതി
ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയേ നമുക്ക് ഇവിടെയും കിട്ടി അല്ലേ ഇവിടെ നമുക്ക് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ എന്നുള്ള ആ ഫസ്റ്റ് ഉള്ള ട്രയാങ്കിളിനോട് ഫസ്റ്റ് ഉണ്ടായിരുന്ന ട്രയാങ്കിൾ ഏതാണ് ഇത് ഇതിനോട് സെയിം ഏരിയ വരുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടി ഇനി ഇവിടെ വരച്ചത് നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് തരത്തിൽ 3 ഡിഫറെന്റ് വേയ്സിൽ ഒരു 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 ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് സെയിം ഏരിയ വരുന്ന രീതിയിൽ മൂന്ന് തരത്തിൽ റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കിയേ ഇവിടെ നമുക്ക് ഈ മെഷർമെൻറ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമ്പോൾ ഈ മെഷർമെൻറ് ഈ 3 4 6 ഒന്നും ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക് വേറെ മൂന്ന് മെഷർമെൻറ്സ് ആയിരിക്കും തരുന്നത് പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ സെയിം ഏരിയയിൽ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മെത്തേഡേ ഉള്ളൂ അത് ഇതേ രീതിയിലാണ് ഓക്കെ അതിൻ്റെ ഓരോ സൈഡ്സും എടുത്തിട്ട് അതിന് പാരലലായിട്ട് ലൈൻ വരയ്ക്കുക അതിനുശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തുനിന്ന് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക എന്നിട്ട് അതിനോട് ഈക്വൽ ആണെന്ന് പറയുക ഓക്കെ അപ്പം ഈ മൂന്ന് ഫിഗേഴ്സും നമ്മൾ വരച്ചു കഴിയുമ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി അപ്പം നല്ലതായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്കിത് മനസ്സിലാവത്തില്ല നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വളരെ വൃത്തിയായി നല്ല വൃത്തിക്ക് നിങ്ങളിത് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് മനസ്സിലായോയെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അത്യാവശ്യം മൂന്ന് അല്ലേ അത്യാവശ്യം ലെങ്തി ആയിരുന്നു അല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ